ഏവർക്കും ശുഭദിനം. മനോഹരമായ ഒരു ഉദയ കാഴ്ചയാണ് നമ്മൾ രാവിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ബസ് ഷെൽട്ടറിൽ നിന്ന് ഇന്ന് 7 മണിക്ക് യാത്ര തുടങ്ങി. കയറ്റം തന്നെയാണ്, കാണുന്നില്ലേ? അങ്ങ് മുകളോളം നമുക്ക് പോകണം. ഈ റൂട്ടിൽ മറ്റൊരു പ്രത്യേകത തോന്നിയത്, ഇടയ്ക്കിടയ്ക്ക് ബസ് ഷെൽട്ടർ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സ്റ്റേക്കൊന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. എന്തായാലും ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ ഷെൽട്ടർ ഉണ്ട്, പക്ഷെ ഫുഡിന് മാത്രമേ പ്രശ്നം വരുള്ളൂ. ഇറക്കമാണ്. നല്ല കാറ്റ് എന്ന് പറഞ്ഞ വെയില് പേരിന് മാത്രമാണ്, ചൂടൊന്നുമില്ല, ഒടുക്കത്തെ കാറ്റാണ്. ഇപ്പൊ സമയം 10:30. മേലും കയ്യിലും ഇങ്ങനെ തണുത്ത് വിറക്കുകയാണ്, തണുത്ത കാറ്റടിച്ചിട്ട്. ജാക്കറ്റ് ആണെങ്കിൽ നൂരിയിട്ട് പോലും ഇല്ല. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഭാഗം മലയരകളാണ്. ഒരിറക്കം എത്ര ദൂരം ഉണ്ട് അറിയത്തില്ല. തണുത്ത് വിറക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയുള്ളത്, കാരണം ഇറക്കത്തിന് ഇറങ്ങുമ്പോൾ കാറ്റ് മൊത്തം നമ്മുടെ ശരീരത്തിൽ അടിക്കുമല്ലേ. ഇന്ന് നമ്മൾക്കിനി ആ മലനിരയിലേക്കാണ് പോകേണ്ടത്. അതിങ്ങനെ ആ മല കാണുന്നില്ലേ, ഇവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അവിടെ ഒരു അമ്പലം ഉണ്ട്, എന്നാന്ന് അറിയത്തില്ല. ഈ വന്ന ഒരു ഏരിയ തന്നെ കുറേ ബിൽഡിങ്സ് ഉള്ള ഒരു സ്ഥലമാണത്. ദൂരെ നിന്ന് കാണുന്നുണ്ട് മൊത്തം. ഇതുണ്ട്, ഇതിങ്ങനെ ഇങ്ങനെ വന്ന്
ഈ മല കഴിഞ്ഞിട്ട് ഇവിടുന്ന് റൗണ്ട് അടിക്കും, അത് മൊത്തൊരു കയറ്റമാണ്. ഓക്കേ, ഇപ്പം തള്ളി ഇറക്കം കയറ്റം ഇറക്കം കയറ്റം അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇപ്പോൾ സമയം 1:30, കുമാർ ഹാട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ഇത് വലിയൊരു ഏരിയ ആണ്. നമ്മൾ നേരത്തെ അങ്ങ് ദൂരെ നിന്ന് കണ്ടത് യൂണിവേഴ്സിറ്റി ആണ്. ഇവിടെ 2 യൂണിവേഴ്സിറ്റി ഉണ്ട്. നമ്മൾ ഈ കുമാർ ഹാട്ട് എത്തുന്നതിൻ്റെ കുറച്ച് താഴെയായിട്ട് താഴേക്കൊരു വഴിയുണ്ട്. അങ്ങോട്ടേക്കാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചണ്ഡീഗഡ് റോഡാണ്. ഇനി നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇതിൻ്റെ മുകളിൽ മേൽപ്പാലമുണ്ട്. അതായത് ഡയറക്റ്റ് ചണ്ഡീഗഡ് റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മേൽപ്പാലമുണ്ട്. ഓക്കെ, ഇനി വലിയൊരു കയറ്റമാണ്. വലിയതെന്ന് വെച്ചാൽ വലിയ കയറ്റമാണ്. അങ്ങ് ഏറ്റവും ലോങ് കാണുന്ന ഒരു മലയുണ്ട, അതിൻ്റെ അപ്പുറത്ത് കൂടിയാണ് റോഡ് കയറേണ്ടത്. ഇതുവഴി ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നല്ല തള്ളാൻ തുടങ്ങാം. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ആയാലും മുകളിലെത്താൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾ അതുമാതിരി ഞാൻ നേരത്തെ പറഞ്ഞ കുമാർ ഹാട്ട് നമ്മുടെ മെയിൻ ഷിംലയിലേക്ക് വരുന്ന റൂട്ടാണ്. അതായത് ചണ്ഡീഗഡ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഷിംലയിലേക്ക് ചണ്ഡീഗഡ് വഴിയാണല്ലോ ഷിംലയിലേക്ക് വരുന്നത്. ആ വരുന്ന ആ ഒരു ജംഗ്ഷനാണ് കുമാർ ഹാട്ട്. നമ്മൾ ഡെറാഡൂൺ വഴി വന്നു, ആ കുമാർ ഹാട്ടിൽ നിന്ന് ആ റൂട്ടിലേക്ക് ജോയിൻ ചെയ്തു. ഇനി ഇവിടെ നിന്നുള്ള 60 കിലോമീറ്റർ എന്ത് ചെയ്യണം, തിരിച്ച് നമ്മൾ ഷിംലക്ക് നിന്ന് കുമാർ ഹാട്ട് വരെ ഇതേ റൂട്ടിൽ തന്നെ വരണം. അതിനുശേഷം മാത്രമേ നമ്മൾ ചണ്ഡീഗഡ് റൂട്ടിലേക്ക്, അതായത് ഷിംലയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചണ്ഡീഗഡാണ്. അപ്പോൾ ഇതുവഴി തന്നെ തിരിച്ച് 60 കിലോമീറ്റർ വരണം. അതിനുശേഷം മാത്രമേ കുമാർ ഹാട്ടിൽ നിന്ന് ചണ്ഡീഗഡ് ഡയറക്ഷനിലേക്ക് പോവുള്ളൂ. ഓക്കെ, നല്ല അടിപൊളി മലേൻ്റെ ടോപ്പ് കൂടിയുള്ള റോഡാണ്. ഞാൻ നേരത്തെ പ്രതീക്ഷ പോലെയല്ല, ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയ, അതായത് ഇതിൻ്റെ താഴെ അപ്പുറത്ത് മലക്കുന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെയാണ്. ഈ മലേൻ്റെ ടോപ്പ് കൂടിയുള്ള ഒരു യാത്രയാണ്. ഇത് നമുക്ക് സുഖമായിട്ട് ചവിട്ടിയിട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല കാറ്റുമുണ്ട്, കയറ്റമല്ല സമതലം, അതുകൊണ്ട് തന്നെ കാറ്റുമില്ലോണ്ട് തന്നെ നല്ല വലിയ സീനായിട്ട് വരുന്നില്ല. നല്ല കാറ്റും വെയിലൊന്നും ശരീരത്തിൽ എവിടെ ഏച്ചെന്ന് പോലുമില്ല. ഇപ്പോൾ ഒരു ചെറിയൊരു ഇറക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ വളഞ്ഞിട്ട് ഈ മലേൻ്റെ അപ്പുറത്തെ മലയിലാണ് എത്തുക. നമ്മുടെ താഴെന്ന് ഞാൻ ഒരു കാണിച്ചു തന്നായിരുന്നില്ല, അവിടെയാണ് എത്തുക. ഇനി ഇവിടുന്ന് ഇപ്പം ലെഫ്റ്റ് കിട്ടി. അതായത് ഒരു മലേനെ നമ്മൾ മൊത്തം റൗണ്ട് അടിക്കുന്നു. ഇത് ചെറിയ ഇറക്കമാണോ അല്ലെങ്കിൽ വലിയ ഇറക്കമാണോ എന്ന് അറിയത്തില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം മെല്ലെ മെല്ലെ. പോകണ്ട, അടുത്ത മലയെത്തി. ഇനി ഈ മലേൻ്റെ നമ്മൾ ഇതാ, ഇനി വേറൊരു മലയുണ്ട്. നമ്മുടെ ഡയറക്ഷൻ ലെഫ്റ്റാണ്. ഇതിൻ്റെ ഈ നമ്മളിപ്പോൾ കട്ട് ചെയ്ത മലേൻ്റെ ഏറ്റവും അപ്പുറത്തെ ഭാഗത്താണ് ഇനി നമ്മൾ എത്തിച്ചേരുക. നമ്മൾ റൈറ്റിലും കുറേ മലയേറുകളുണ്ട്, അതൊക്കെ വേറെ ഏരിയ ആണ്. ഇത് താഴത്ത് വലിയൊരു ടൗൺ, അത് സൊലാൻ ടൗൺ ആണ്, വലിയൊരു ടൗൺ ആണ്, ഇറക്കമാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കണ്ട റോഡേത് എനിക്ക് കൺഫ്യൂഷനായല്ലോ. നമുക്ക് നോക്കാം അതേതാ റോഡ് എന്നുള്ളത്. ഓക്കെ, ഞാൻ ജാക്കറ്റ് ഇട്ടിട്ട്, നല്ല തണുപ്പാണ്. ഇറക്കത്തിനാണെങ്കിൽ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഇറക്കത്തിന് ഉള്ള ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ മലേൻ്റെ മുകളിൽ റോഡുണ്ടെന്ന്, നമുക്കാണെങ്കിൽ ഇപ്പോൾ ഇറക്കും. അപ്പം ഗൂഗിൾ മാപ്പിൽ ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് തരാം.
ഇവിടുന്ന് അതായത് ഈ കുമാർഘാട്ടിന്ന് തലങ്ങലും വിലങ്ങനെ രണ്ട് മൂന്ന് റോഡ് കാണിക്കുന്നുണ്ട്. അപ്പം അതാണ് ഇത് കാണുന്നില്ലേ, ഈ റോഡ് കണ്ടോ? ഈ റോഡ് ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു, എൻ്റെ ലെഫ്റ്റ് വഴി ഈ ടോപ്പ് വഴി ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. അപ്പം ഈ റോഡ് ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത മലേൻ്റെ ഏറ്റവും ടോപ്പിലെത്തും. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ചണ്ഡീഗഡിലേക്ക് വേറെ സബ് വേറെ വഴിയുണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻ്റാണ് നമ്മൾ ഏറ്റവും താഴെ നിന്ന് കണ്ടത്. അതാണ് സംഭവം, അതാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത്. കാരണം താഴെ നോക്കുമ്പോൾ ശരിക്കും ആ പോയിൻ്റ് ഞാൻ കണ്ടിരുന്നായിരുന്നു. അപ്പോൾ അതാണ് സംഭവം, ഞാൻ മാപ്പിൽ നോക്കുമ്പോൾ അതാരെങ്കിലും വെറുതെ, നമുക്ക് ക്യൂരിയോസിറ്റി കൂടുതലാണല്ലോ. അപ്പം ഏവരും നോക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ആ മാപ്പിൽ നോക്കുമ്പോൾ കറക്റ്റായി രണ്ട് മൂന്ന് സർക്യൂട്ട് റൗണ്ട് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് മെല്ലെ താഴേക്ക് ഇറങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും ചണ്ഡീഗഡിലേക്കുള്ള സെപ്പറേറ്റ് ഒരു വഴിയല്ല, ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വൺ വേ ലൈനാണ്. ഓക്കെ, തിരിച്ച് നമ്മളെ അങ്ങോട്ടേക്ക് പോകേണ്ട ലൈനാണ് ആ ഒരു കാണുന്നത്. അതിങ്ങനെ പോയിട്ട് നമ്മുടെ ഈ ഒരു മലേൻ്റെ, നമ്മൾ നേരത്തെ കാണിച്ച മലേൻ്റെ അപ്പുറം പോയിട്ട് അവിടെ നിന്നൊരു ടണലുണ്ട്. ആ ടണലിൻ്റെ ആ ടണലിലെ ടോപ്പിലേക്ക് വരുന്ന ആ ഒരു റോഡാണത്. അവിടെ നിന്ന് ടണൽ വഴിയാണ് തിരിച്ച് നമ്മൾ കുമാർഘട്ടിൻ്റെ താഴെ കൂടെ ആ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ, അതായത് തിരിച്ച് നാളെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ചണ്ഡീഗഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ടണൽ വഴി നമുക്ക് പോകേണ്ടി വരും. നമ്മൾ വന്ന വഴിയും പോകാൻ സൈക്കിളായതുകൊണ്ട്, പക്ഷെ നമുക്ക് നാളെ ആ ഒരു ടണൽ മാപ്പിൽ ഒരു ടണൽ കണ്ടു, ബൈപ്പാസ് ടണലിന് കണ്ടു, അപ്പം പിന്നെ നമുക്ക് ആ ടണൽ വഴി പോകേണ്ടി വരും. ഓക്കെ, ഇത് നമുക്ക് തിരിച്ച് വീണ്ടും ഇറങ്ങാം. നമ്മളിങ്ങോട്ടേക്ക് കടക്കുമ്പോൾ റോഡ് പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. രണ്ടുപേരും ഇപ്പം അതിയാക്കണ്ടേ ഇതിലാണുള്ളത്. മൊത്ത റോഡ് ബ്ലോക്കും റഷുമാണ്. ഇന്നത്തെ സ്റ്റേ ഒന്നിപ്പം പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഒരു സെറ്റപ്പൊന്നും ദാപിയൊന്നും ഇല്ല. നമ്മുടെ ബസ് ഷെൽട്ടർ ഉണ്ട് എന്നുള്ള പ്രതീക്ഷ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ പോയി. റിസോർട്ടുകൾ ധാരാളം ഉണ്ട്, റൂം ഹോട്ടലും ഉണ്ട്, പക്ഷെ ഇന്ന് റൂം എടുക്കല നമുക്ക് എന്തായാലും നടക്കൂല. ഇതൊക്കെ റോഡിൻ്റെ പണി ആയി, ഫിനിഷിംഗ് വർക്കേ ഉള്ളൂ. കുറച്ച് മുന്നിലേക്ക് അത് മല തുറന്നിട്ട് പണിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്നെന്തായാലും ഇന്നലത്തെ പോലെ ലേറ്റാക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഒരു നാലര ഒട്ടിട്ട് പറ്റുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം, അതേ നടക്കൂ. കാരണം ടോപ്പ് കൂടിയാണ് യാത്ര പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ തണുപ്പിതാ, വീണ്ടും നല്ല തണുപ്പാണ് ഇപ്പോൾ വരുന്നത്. അപ്പം ഇനി അധിക ദൂരം ഓടാൻ ഇപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നേ ഇല്ല. അപ്പം മലേൻ്റെ അടിവാരത്ത് കൂടി കൽക്കാ ഷിംല റെയിൽവേ ലൈനിൽ ട്രെയിൻ പോകുന്നുണ്ട്. നമുക്കിപ്പോഴൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ വരുന്ന വഴിക്കൊക്കെ അതിൻ്റെ ട്രാക്ക് കണ്ടിരുന്നു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ബോഗിയാണുള്ളത്. ഏവരും ഈ ഒരു റൂട്ട് പോകാത്തവരേവരും ഈ ഒരു റൂട്ട് പോകണം, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു റൂട്ട്. ഞാൻ മുന്നേ പോയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇന്ന് തീരെ പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. ശരിക്കും ഇന്നലെ നമുക്ക് ഷിംലയിലേക്ക് 100 കിലോമീറ്റർ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ശരിക്കും ഞാൻ 3 ദിവസം എടുത്തിട്ട് ഷിംലയിലെത്തുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം, അതായത് ഇന്ന് ഞാൻ 80 കിലോമീറ്റർ ഇന്ന് ഓടി. ഇനി ഷിംലയിലേക്ക് നമുക്ക് 20 കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ഈ രണ്ട് മൂന്ന് കയറ്റങ്ങളുണ്ടായിരുന്നു, മോശമില്ലാത്ത കയറ്റങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇറക്കം, പിന്നെ പ്ലെയിൻ. അപ്പോൾ നോർമലി പ്ലെയിൻ റോഡൊക്കെ നമുക്ക് കയറ്റങ്ങളാണ്, ലൈറ്റ് ലൈറ്റ് കയറ്റങ്ങളാണ്, അതൊക്കെ നമുക്ക് ചവിട്ടിക്കയറ്റാൻ പറ്റാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നമ്മൾ ഷിംലക്കിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ മോശമില്ലാണ്ട് കയറ്റുമുണ്ട്. നമ്മൾ ആ മറ്റേ ആ ടൗണിലുണ്ടല്ലോ, ആ ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നല്ല ഇറക്കമായിരുന്നു ഉണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ചിനി കയറ്റാനുണ്ട്. നമ്മളെ തുരങ്കൂല്ലേ, ഞാൻ പറഞ്ഞ ടണല്, അതൊക്കെ വലിയ കയറ്റങ്ങളാണ്. അതൊക്കെ ഇനി തിരിച്ച് പോകുമ്പോൾ കയറ്റാനുണ്ട്. നിലവിൽ ഇപ്പോൾ 20 കിലോമീറ്റർ ബാക്കിലുണ്ട്. ഒരു അമ്പലത്തിൻ്റെ ഒരു സെറ്റ് ഇവിടെയാണ് ഞാൻ ക്യാമ്പ് ചെയ്തത്. ഇവിടെ ഒരാരും ആളെ കണ്ടില്ല. ഇതാണ് അമ്പലം. ഇതാ കുറേ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അമ്പലം. അപ്പോൾ ഇന്ന് തൊട്ടടുത്തൊരു കടിയുണ്ട്. അപ്പോൾ കടക്കാരനോട് ചോദിച്ചപ്പോൾ അവർ ആ അവിടെ കിടന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരാരും ആളെ കണ്ടിട്ടില്ല, എന്തായാലും ഇന്ന് ഇവിടെ കിടക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ചെരുപ്പൊക്കെ കാണുന്നുണ്ട്. ഇനി സാമ്യമാരുണ്ടോ അല്ലെങ്കിൽ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ, പുറത്ത് പോയതാണോ ഒന്നും അറിയത്തില്ല. ഇനി ആരെന്ത് വന്നാലും ശരി,
ഇവിടെ ഞാൻ ടെന്റ് അടിച്ചു. പിന്നെ പറഞ്ഞാൽ മനസ്സിലാവല്ലേ എല്ലാവർക്കും, കാരണം നല്ല തണുപ്പാണ്. കടക്കാരൻ പറഞ്ഞ രാത്രി ഇവിടെ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളതിനെക്കാട്ടും വലിയ പുലിയാണെന്ന് പറഞ്ഞു. ഇതാണ് അമ്പലം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇവിടെ കടക്കാരനടുത്ത് ചായ കുടിച്ചു. അപ്പൊ ഇവിടെ ഭക്ഷണം തിന്നു ചോദിച്ചാൽ തൊട്ടപ്പുറം ജസ്റ്റ് 100 മീറ്റർ അപ്പുറം ഒരു ധാബിയുണ്ട്. അപ്പൊ രാത്രിയുമല്ല ഗ്യാപ്പ് നോക്കിയിട്ട്, കാരണം ആരും ഇപ്പൊ ഒന്നും പോയിക്കൂടാ, അല്ല ബാഗൊക്കെ ഇവിടെയുണ്ട്, ആരും ഇല്ലെങ്കിൽ രാത്രിയുമല്ല പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരണം. ഓക്കെ, ഇല്ലെങ്കിൽ ഇന്ന് പൊട്ടി തന്നെയാണ്, കാരണം പൂവ് അടുത്താണ്, പക്ഷെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട്, ലഗേജ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഓക്കെ എന്നാലേ, അപ്പൊ ഇനി നമുക്ക് നാളെ കാണാം. നാളത്തെ ഒന്നും പ്ലാൻ ഇല്ല, ചിലപ്പോ ഷിംലയില് നിൽക്കുള്ളൂ, ഷിംലയിൽ കയറി ജസ്റ്റ് മാൾ റോഡ് ഒന്ന് കറങ്ങിയ വാടെ തന്നെ തിരിച്ചറിഞ്ഞു. ഷിംല ഒരുപാട് പ്രാവശ്യം പോയതാണ്, പിന്നെ റഷ്യൻ്റെ ഇടയിൽ പിന്നെ അധികം പോകാൻ വലിയ തീരെ താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.